അപ്പൊ പറയാണ്, ചോദിക്കുകയാണ്, ഈ ഭാഗവതം കേൾക്കാൻ ആരൊക്കെയാണ് ശരിക്കും യോഗ്യരായിട്ടുള്ള ആളുകളെന്നും ഭാഗവതം കേൾക്കാനുള്ള ആളുകളുടെ യോഗ്യത എന്തൊക്കെയാണെന്ന്. നല്ല യോഗ്യതയാണ് കുമാരന്മാര് പറഞ്ഞു കൊടുക്കുന്നത്. ആരൊക്കെയാണ് അത്രേ? ഏ മാനവ പാപകദാസ സർവദാ സദാ ദുരാചാര ദുരാചാരദാ വിമാർഗകാം ക്രോധാഗ്നിദഗ്ധ്വാ കുടിലാസകാമിന സപ്താഹയജ്ഞേന കലോ പുനന്ദിതേ. കേട്ടോളൂ, നിരന്തരം പാപം ചെയ്യുന്ന ആളുകൾ, എപ്പോഴും ദുരാചാര മാർഗത്തിൽ നടക്കുന്നവര്, ഭയങ്കര ക്രോധാഗ്നിദഗ്ധ്വ ദേഷ്യമുള്ളവര്, കുടിലകള്, കാമിനികള്, ഇപ്രകാരമുള്ളവരൊക്കെ സപ്താഹയജ്ഞത്തിന് വരണം. നല്ല ടീമിനൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്. സത്യേനഹീന, വായെടുത്താൽ വായെടുത്താൽ സത്യേനഹീന അറിയല്ലോ, കുറച്ചൊക്കെ സംസ്കൃതം അറിയല്ലോ, വായെടുത്താൽ നുണയെ പറയല്ലോ. പിതൃ മാതൃദോഷക അച്ഛനെ അമ്മയെ മര്യാദയ്ക്ക് നോക്കിയില്ല എന്ന് മാത്രമല്ല കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ടുമുണ്ട്. തൃഷ്ണാകുല, എപ്പോഴും സീരിയൽ വിട്ട് പോകുന്നില്ല മനസ്സ്. ആശ്രമധർമ്മവർജിത, ആശ്രമം കല്യാണം കഴിച്ച ഉടനെ സന്യാസിക്കണം തോന്നും, സന്യസിച്ച് കഴിഞ്ഞാൽ തോന്നും കല്യാണം ഒന്നുകൂടി കഴിക്കണം എന്ന്. ദേ ദമ്പിക മത്സര, അടുത്ത വീട്ടിൽ എന്തൊക്കെയാണ് നടക്കണമെന്ന് ഈ വീട്ടിലിരുന്നിട്ട് പറയും. അങ്ങനെ മത്സര ബുദ്ധിയും ദമ്പികന്മാരെ ഹിംസിക, ഇവരൊക്കെ സപ്താഹയജ്ഞം മുടക്കാതെ കേൾക്കാൻ വരണം. പഞ്ച ഉഗ്രപാപ, അഞ്ച് ഉഗ്രപാപം ചെയ്തവർ, അതായത് കള്ളു കുടിക്കുക, അന്യൻ്റെ ഭാര്യയെ പ്രാപിക്കുക, അതുപോലെ തന്നെ കള്ളത്തരം കാണിക്കുക, പിന്നീട് മദ്യപാനം, അതുപോലെ തന്നെ ഗുരുവിനെയും മറ്റും ദ്രോഹിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ ചെയ്തിരിക്കുന്ന ആളുകൾ ഇനി എന്തിനെ പറയണോ? കായേന വാച മനസാവി പാതകം നിത്യം പ്രകുർവന്തി. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് സെൻട്രൽ ജയിലിൽ വെച്ചിട്ട് ഏറെക്കുറെ ഇത്ര പാപമൊന്നും നമ്മളാരും ചെയ്തിട്ടുണ്ടാവില്ല. അത്ര ഹയ്യസ്റ്റ് ഓർഡറിൽ പാപം ചെയ്തവരാണ് അവർക്ക് പോലും ഇത് കേൾക്കാന്നുണ്ടെങ്കിൽ എന്താ അതിനർത്ഥം? ഈ ഭാഗവതം കേൾക്കാൻ എല്ലാവരും യോഗ്യരായിട്ടുള്ളവരാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആര് ഭാഗവതം കേട്ടാലും അവരുടെ ഉള്ളിലെ പാപത്തെ തീർക്കാൻ ഇതിന് സാധിക്കും. അതുകൊണ്ട് നാം എന്ത് ചെയ്തു എന്നുള്ളത്, നൗ വി ഷുഡ് നോട്ട് അലോ അവർ മൈൻഡ് ടു ഗോ ബാക്ക് ടു ദ പാസ്റ്റ് ഇവൻസ്. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാവും. ആർക്കെങ്കിലും ഇവിടെ ഇരുന്നിട്ട് സത്യസന്ധമായിട്ട് പറയാൻ പറ്റുമോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തില്ലേ സ്വാമി എന്ന് കൺവിക്ഷനോടുകൂടി പറയാൻ പറ്റുമോ? അല്ല, ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു അമ്മ എന്നോട് പറഞ്ഞാണ് ഇത്ര വലിയ പാപികൾക്കൊക്കെ ഇത് കേൾക്കാൻ പറ്റുള്ളൂ സ്വാമി എന്ന് ചോദിച്ചു. അമ്മ ഒരു പാപം ചെയ്തിട്ടില്ലേ എന്ന് അങ്ങനെ ചോദിച്ചാലുണ്ട്. ഇവിടെ മരുമകൾ അപ്പോഴും ചീത്ത പറഞ്ഞിട്ടാ വന്നിരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ പാപം ചെയ്യാത്തവരാരും ഇല്ല. ഒരിക്കലും രണ്ട് കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒരു നല്ല പൂച്ചക്കുട്ടിയെ കിട്ടി അവിടെ നിന്ന് വഴിയിൽ. അപ്പൊ അവർക്കിത് വേണം. അപ്പൊ അവർക്ക് ആർക്ക് വേണം എന്നുള്ളൊരു തർക്കം വന്നു. അപ്പൊ അവര് തമ്മിലൊരു മത്സരം വെച്ചതാണ്, ആരാണോ വലിയ തുണ പറയണത് അതിനും വലിയ തുണ പറയാൻ പറ്റാതിരിക്കുന്ന ആൾക്ക് കൊടുക്കണം. അപ്പൊ ഒരുത്തം പറഞ്ഞു എന്റെ അമ്മ മരിച്ചു എന്ന്. അമ്മയൊന്നും മരിച്ചിട്ടില്ലേ? അപ്പൊ മറ്റവൻ പറയാണ് എന്റെ അച്ഛനും മരിച്ചു എന്ന്. എനിക്ക് അമ്മയല്ലേ മരിച്ചുള്ളൂ, എനിക്ക് അച്ഛനും അമ്മയും മരിച്ചു. അപ്പൊ അത് കഴിഞ്ഞപ്പം അതിനും വലിയ പാപമല്ലേ, നുണയല്ലേ പറഞ്ഞത്. അപ്പം മറ്റവൻ പറഞ്ഞു ഞാൻ അമേരിക്കൻ പ്രസിഡന്റാണ്. അപ്പം മറ്റവൻ പറഞ്ഞു ഞാൻ യുണൈറ്റഡ് നേഷൻ്റെ പ്രസിഡന്റാണ്. അപ്പൊ വലിയ വലിയ കാര്യങ്ങൾ ഇങ്ങനെ നുണയിൽ പറയുമ്പോൾ ഒരു സന്യാസി അവിടെ എത്തി. കുട്ടികളോട് പറഞ്ഞു എൻ്റെ കുട്ടികളെ ഇത്ര ചെറിയ കുട്ടികളാകുമ്പോൾ ഇത്ര നുണ പറയേ, വലിയ നുണ പറയേ, ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ ഇതുവരെ ഒരു നുണ പോലും പറഞ്ഞിട്ടില്ല. ഇത് കേട്ടപ്പോൾ കുട്ടികൾ പറഞ്ഞു എന്നാൽ ഈ പൂച്ചയെ സ്വാമിക്ക് തരാമെന്ന്. കാരണം ഇതിന് വലിയ തുണ വേറെ ഇല്ല. ഒരു തുണയെ സ്വാമി പറഞ്ഞില്ല പറഞ്ഞാൽ ഇതിന് വലിയ തുണ ലോകത്തിൽ വേറെ ഉണ്ടാവില്ല. ഇത് തന്നെയാണ് വലിയ തുണ. അപ്പം അതുപോലെ നമ്മൾ അത്ര വലിയ ക്രിമിനലുകളൊന്നും 300, 304 ഫ്രോഡൊന്നും ചെയ്തവരല്ലെങ്കിലും നമ്മൾ ചെറിയൊരു ക്രിമിനൽ അല്ല എന്നൊക്കെ പറയാൻ പറ്റുമോ നമ്മളെ? ഇപ്പം നമ്മളെ വീട്ടിൽ ചെന്നാൽ തന്നെ ചോദിച്ചാൽ അറിയാൻ മറ്റുള്ളവരോട് നമ്മൾ ആരാണെന്നുള്ളത്. ഏതായാലും നമ്മൾ എത്ര വലിയ പാപികളായാലും തെറ്റ് ചെയ്തവരായാലും ഈ ഭാഗവതത്തിന് നമ്മളെ ശുദ്ധീകരിക്കാൻ പറ്റും. എന്നെ ഞാൻ നോക്കിയപ്പം ഈ ലോകത്തിൽ രണ്ട് തരം ആൾക്കാരുണ്ട്. ഒന്ന് മറ്റുള്ളവർക്ക് തലവേദന ഉണ്ടാക്കുന്നവർ, മറ്റത് മറ്റുള്ളവരുടെ തലവേദന കൊണ്ട് തലവേദന ഉള്ളവർ. ഇത് ലോകത്തിൽ എപ്പോഴും ഉണ്ട്. നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. മക്കളോട് ചോദിച്ചാൽ അറിയാം എന്തൊക്കെ ബുദ്ധിമുട്ടാണ് അവർക്കുള്ളത് നമ്മളെ കൊണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ. അതുകൊണ്ട് ഈ ഭാഗവതം ഏത് ഒരാളെയും പരിശുദ്ധീകരിക്കുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എത്ര കൊടും പാപം ചെയ്തവനായാലും ശരി, ഈ ഭാഗവതം കൊണ്ട് ശുദ്ധീകരണം നേടാം. ഇനി നിങ്ങൾക്ക് ഞാനൊരു കഥ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് സനൽകുമാരാദി മഹർഷിമാര്. ആരുടെ കഥയാണത്? അത്രേ തുംഗഭദ്ര നദീതടം എന്ന് പറയുന്ന സ്ഥലം.